ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 84 ഇന്ന് നമ്മൾ കാണ്ഡം 4 ലെ അനുവാദം 2 ലെ സൂക്തം 7 ആണ് നോക്കുന്നത് കഴിഞ്ഞതിൽ നമ്മൾ പലതരത്തിലുള്ള വിഷത്തെ പറ്റിയാണ് കണ്ടത് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള വിഷങ്ങൾ പല വഴിയിലൂടെ കേറാം ഇതിൽ അത് ചികിത്സിക്കാനുള്ള ഒരു മരുന്നിനെ പറ്റിയാണ് പറയുന്നത് ദേവത എന്ന് പറയുന്നത് വനസ്പതിയാണ് അതായത് ചെടികളിൽ നിന്ന് കിട്ടുന്ന ഒരു മരുന്നിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് അത് വരണവൃക്ഷത്തിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പോൾ അതിൻ്റെ വർണ്ണനയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ആയുർവേദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോഴത് ആയുർവേദ ഡോക്ടർമാർക്കെല്ലാം വിസ്തരിച്ച് പറയാൻ കഴിയില്ല നമ്മളുടെ ഫീൽഡല്ല അപ്പോൾ അവർ ഭാവിയിൽ അത് കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ വിസ്തരിച്ച് പറയുമെന്ന് പ്രതീക്ഷിക്കാം അപ്പം നമുക്ക് സൂക്തത്തിലേക്ക് പോകാം ഹരി ഓം അഥർവവേദം കാണ്ഡം 4 അനുവാകം 1 സൂക്തം 7 ഋഷി ഗരുത്മാൻ ദേവത വനസ്പതി ഛന്ദസ് അനുഷ്ടുപ്പ് വാരിതം വരയാതൈ വരണാവത്യാമധി തത്രാമൃതസ്യാസിക്തം തേനാതേ വാരയേ വിഷമ അരസം പ്രാച്യം വിഷമരസം യദുദീച്യമ അധേദമധരാച്യം കരംഭേണ വികൽപ്പത്തെ കരംഭം കൃത്വാ തീര്യം പീവസ്പാകമുദാരധിമ ക്ഷുധാ കില ത്വാ ദുഷ്ടനോ ജക്ഷിവാൻസ ന രുരുപഹ വി തേ മരുത മദാവതി ശരമിവ പാതയാമസി പ്ര ത്വാ ചരുമിവ ഏഷന്തം വജസ സ്ഥാപയാമസി പരിഗ്രാമമിവാചിതം വജസ സ്ഥാപയാമസി തിഷ്ഠ വൃക്ഷൈവ സ്ഥാമ്യഭ്രിഖാദേ ന രുരുപഹ പവസ്തൈസ്ത്വാ പര്യക്രീണൻ ദുരുശോഭിരജിനൈരുതേ പ്രകീരസി ത്വമോക്ഷതേ ഭൂഖാതേ ന രുരുപഹ അനാപ്തായേ വഹ പ്രഥമായാനി കരുമാണി ചക്രിരേ വീരാൻ നോ അത്ര മാ ദഭൻ തത് വേതത്സ്പുരോ ദധേ ഭാവാർത്ഥം വരണവൃക്ഷം ഉൽപ്പാദിപ്പിക്കുന്ന വരണാവതിയിലെ ജലം നമ്മിലെ വിഷത്തെ ഇല്ലാതാക്കുന്നു സ്വർഗത്തിലെ ഈ അമൃതസമാനമായ ജലത്താൽ ഞാൻ വിഷം ഇല്ലാതാക്കും പൂർവാദി എല്ലാ ദിക്കുകളിലെയും വിഷത്തെ ഞാൻ ഇല്ലാതാക്കും അറിയാതെ മനുഷ്യരുടെ ഉള്ളിൽ കടന്ന വിഷം അവനിൽ വേദന ഉണ്ടാക്കുന്നു അവനെ ചേതനാരഹിതനാക്കാതെ നീ രക്ഷിക്കുക ചൈതന്യം നശിപ്പിക്കുന്ന ഔഷധിയിലെ വിഷത്തെയും ഞാൻ ഇല്ലാതാക്കും മന്ത്രശക്തിയാൽ ശരീരത്തിലെ അവയവങ്ങളിൽ കടന്ന വിഷത്തെ ഞാൻ മന്ത്രശക്തിയാൽ ഇല്ലാതാക്കും വൃക്ഷത്തെപ്പോലെ ഉറച്ചു കിടക്കുന്ന മാന്തിയെടുത്ത ഔഷധിയിലെ വിഷത്തെ ഞാൻ മന്ത്രശക്തിയാൽ നശിപ്പിക്കും അതിലൂടെ ബോധം നശിക്കുന്നത് ഇല്ലാതാക്കും മഹർഷിമാരാൽ നിർദ്ദേശിച്ച വഴിയിലൂടെ വിഷം നിറഞ്ഞ ഔഷധികളെ ശുദ്ധീകരിച്ചെടുക്കുക അത് കാരണം ഈ പുരുഷൻ ചേതനാരഹിതരാകാതിരിക്കട്ടെ യജ്ഞാദികൾ അനുഷ്ഠിക്കുന്ന ശത്രുക്കൾ മൂലം നമ്മുടെ പുത്രപൗത്രന്മാർ നശിക്കാതിരിക്കട്ടെ അവരുടെ രക്ഷയ്ക്കായിട്ട് ഞാൻ ചികിത്സാരൂപമായ കർമ്മങ്ങൾ തുടങ്ങട്ടെ ഇവിടെ വരണവൃക്ഷത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വരണാവതിയിലെ ജലം അപ്പോൾ അതിലുള്ള ജലം നീര് എന്ന അർത്ഥത്തിൽ തന്നെ എടുക്കണം ആ വൃക്ഷത്തിൻ്റെ നീര് നമ്മൾ വിഷത്തെ ഇല്ലാതാക്കുന്നു പല വിഷങ്ങളെയും ഇല്ലാതാക്കാനുള്ള കഴിവ് അതിനുണ്ട് സ്വർഗത്തിലെ ഈ അമൃത സമാനമായ ജലത്താൽ ഞാൻ വിഷം ഇല്ലാതാക്കും അതായത് നീരിനകത്ത് അപ്പോൾ ഇതിലെ നീര് എന്ന് പറയുന്നത് സ്വർഗത്തിലെ അമൃത സമാനമായ ജലമാണ് എന്ന് പറയുന്നത് അത്രയും ദിവ്യമായ ഒരു മരുന്നാണ് വിഷങ്ങളെല്ലാം ഇല്ലാതാക്കാൻ പറ്റിയ വളരെ ദിവ്യമായ ഒരു മരുന്നാണ് ഈ ചെടിയിൽ നിന്നും ഈ വൃക്ഷത്തിൽ നിന്നും കിട്ടുന്നത്
പൂർവാദി ദിക്കുകളിലെയും വിഷത്തെ ഞാൻ ഇല്ലാതാക്കും. അപ്പം കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ കണ്ടിട്ടുണ്ട്, പല ദിക്കിൽ നിന്നും എല്ലാം പല ദിക്കുകളിൽ നിന്നും നമുക്ക് വിഷങ്ങളുടെ ഉള്ളിലേക്ക് കടക്കാം. നമ്മളറിയാതെ തന്നെ, അത് അടുത്തേനും പറയുന്നുണ്ട്, അറിയാതെ മനുഷ്യരുടെ ഉള്ളിൽ കിടക്കുന്ന വിഷം അവനിൽ വേദന ഉണ്ടാക്കുന്നു എന്ന്. അറിയാതെയാണ് മനുഷ്യരുടെ ഉള്ളിൽ അറിയാതെ തന്നെ പല വിഷങ്ങളും കടന്നു കൂടുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നോ വായുവിൽ നിന്ന് കയറാം, പലതരത്തിൽ കയറാം. ഇതിനെയെല്ലാം പല ദിക്കുകളിൽ നിന്ന്, ദിക്കുകളിൽ ദേശമായിട്ട് ബന്ധമെല്ലാം ഉണ്ട്. ചില രോഗങ്ങളെല്ലാം ദേശങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ചിലവരെ ആ മലയുള്ള സ്ഥലത്തെല്ലാം പോയി കാട്ടിൽ പോയി അവിടുന്ന് കിട്ടിയ രോഗമാണെന്ന് തോന്നുന്നു എന്നെല്ലാം പറയുന്നത്. അപ്പം അതിനെയെല്ലാം ഈ വിഷത്തെ ഇല്ലാതാക്കാനുള്ള കഴിവ് ഈ മരുന്നിനുണ്ട്. അവനെ ചേതനാരഹിതനാകാതെ അവൻ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവൻ അത്രയും വിഷങ്ങൾ, മാരകമായ വിഷങ്ങളെപ്പോലും അവൻ്റെ ചേതനയെ നശിപ്പിക്കുന്ന വിഷങ്ങളെപ്പോലും ഇല്ലാതാക്കാനുള്ള കഴിവ് ഇതിന് ഉണ്ട്. ചൈതന്യം നശിപ്പിക്കുന്ന ഔഷധിയിലെ വിഷത്തെയും ഞാൻ ഇല്ലാതാക്കും. അത് നമ്മൾ കഴിഞ്ഞതിൽ കണ്ടതാണ്, ഔഷധികൾ നമ്മളിൽ ചില വിഷങ്ങളുണ്ടാകും. ആധുനിക മരുന്നെല്ലാം കഴിക്കുമ്പോൾ, അതിന് ഏത് മരുന്നായാലും അത് രോഗത്തിനെതിരായിട്ടാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിന് പാർശ്വഫലങ്ങളുണ്ട്. അതിൽ കൃത്രിമമായിട്ട്, പ്രത്യേകിച്ച് ആയുർവേദം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്, അലോപ്പതിയിൽ കൃത്രിമമായിട്ടും ഉണ്ടാക്കുന്നുണ്ട്. കൃത്രിമമായിട്ടുണ്ടാക്കുമ്പോൾ ആ വസ്തുക്കളെല്ലാം ശരീരത്തിന് പുതിയ വസ്തുക്കളാണ്. നമ്മളെ ശരീരത്തിന് പ്രകൃതിയിൽ നിന്നുള്ള വസ്തുക്കളെ മാറ്റാനുള്ള സംവിധാനമാണ് നമ്മളെ കിഡ്നിക്ക് ശരീരത്തിലെ വിയർപ്പിലൂട്ടിയെല്ലാം വെളിയിലേക്ക് കടക്കുന്നത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന, പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളെ മാറ്റാനുള്ള ഒരു ശരീരമാണ് നമുക്കുള്ളത്. എന്നാൽ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും അതിനകത്ത് കയറ്റി കഴിഞ്ഞാൽ ശരീരത്തിലെ കിഡ്നിക്കൊന്നും അത് വേർതിരിക്കാൻ പറ്റില്ല. ഉദാഹരണമായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ലെഡ് ശരീരത്തിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്തു പോകാനുള്ള സംവിധാനം നമ്മുടെ ശരീരത്തിന് കുറച്ച് കുറവാണെന്നല്ല കേട്ടിട്ടുണ്ട്. അപ്പോൾ ചില വസ്തുക്കളെ ശരീരത്തിന് വേർപ്പെടുത്തി കളയാനുള്ള സംവിധാനമില്ല. അപ്പം അങ്ങനത്തെ വിഷങ്ങളെപ്പോലും ഇല്ലാതാക്കാനുള്ള കഴിവ് ഏതിനുണ്ട്? ഇതിന് ഉണ്ട്. മരുന്നുകൾ കഴിച്ചാലുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ, മരുന്നിലൂടെ കൃത്രിമമായ പല വസ്തുക്കളും മരുന്നായിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ അത് നമ്മളിൽ പല ദോഷം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കാനുള്ള കഴിവ് പോലും ഇതിന് ഉണ്ട്. പക്ഷെ അതെങ്ങനെയാണെന്ന് പറയുന്നു, മന്ത്രശക്തിയാൽ ശരീരത്തിലെ അവയവങ്ങളിൽ കടന്ന വിഷത്തെ ഞാൻ മന്ത്രശക്തിയാൽ ഇല്ലാതാക്കും. മന്ത്രശക്തിയാൽ എന്ന് പറയുമ്പോൾ ഈ മരുന്ന് വെറുതെ ഈ നീരെടുത്തിട്ട് കഴിച്ചോളൊന്നും കഴിയില്ല. വേദമന്ത്രങ്ങളിൽ പറയുന്ന വഴിയിലൂടെ തന്നെ നമ്മളത് പ്രയോഗിക്കണം. അപ്പം ആയുർവേദത്തിലെല്ലാം പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ, വേദമന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വേദത്തിൽ ആയുർവേദത്തിലുള്ള മന്ത്രങ്ങളുണ്ട് രോഗങ്ങളെ മാറ്റാനുണ്ട്. ഈ ചെടികളിൽ നിന്നെല്ലാം കിട്ടുന്ന നീരിനെ വേർതിടിച്ച് അതിനെ എങ്ങനെ പാകപ്പെടുത്തി എടുത്തിട്ട് മരുന്നാക്കി മാറ്റിയിട്ട് കഴിക്കണം എന്നെല്ലാം വേദമന്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ്. വേദമന്ത്രം എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ഗുരുവിടാനുള്ള അർത്ഥത്തിലായി പോയിട്ടുണ്ട്, അതൊന്നും തന്നെ അതിൻ്റെ അർത്ഥം. വേദമന്ത്രങ്ങളിൽ പറയുന്ന അടിസ്ഥാനത്തിൽ ചികിത്സിച്ചാൽ, അതായത് ഈ നീരുകൾ എടുത്തിട്ട് അവ പറയുന്ന തരത്തിൽ സംസ്കരിച്ചിട്ട് ഉപയോഗിച്ചാൽ അവയവങ്ങളിൽ കടന്ന വിഷത്തെ ഞാൻ മന്ത്രശക്തിയാൽ ഇല്ലാതാക്കും. വൃക്ഷത്തെ പോലെ ഉറച്ചു കിടക്കുന്ന, ഇപ്പം വൃക്ഷത്തെ പോലെ ഉറച്ചു കിടക്കുക എന്ന് പറയുന്നതിൽ പാറ പോലെ ഉറച്ചു എന്ന വേറൊരു തരത്തിലാണ്. അതായത് നമ്മളിൽ ഉറച്ചുപോയ വിഷം, അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, നമ്മളെ ശരീരത്തിന് ദൂരെ കളയാനുള്ള വിഷങ്ങളെല്ലാം ദൂരെ തള്ളാനുള്ള അവയവങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിലുണ്ട്, കിഡ്നി പോലെയുള്ളതല്ല. പക്ഷേ എല്ലാം ഒന്നും കളയാനെന്നുള്ള കഴിവൊന്നും അതിനില്ല. കൃത്രിമമായിട്ട് അതെല്ലാം ഈ പ്രകൃതിയിലുള്ള വസ്തുക്കളെ എല്ലാം അതിന് അനുസരിച്ചാണ് നമ്മുടെ ശരീരം ഡിസൈൻ ചെയ്തിരിക്കുന്നത്, നമ്മളെ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ അതിൽ നിന്ന് കയറുന്നതെല്ലാം മാറ്റാനുള്ള കഴിവ് ശരീരത്തിനുണ്ട്. എന്നാൽ കൃത്രിമമായിട്ട് നമ്മളൊരു മരുന്നെല്ലാം അകത്തേക്ക് കുത്തിവെക്കുമ്പോൾ ആ വസ്തുക്കളെ മാറ്റാനുള്ള കഴിവൊന്നും നമ്മളെ ശരീരത്തിന് ചിലപ്പോൾ ഉണ്ടാവില്ല, വേർതിരിക്കാനുള്ള കഴിവ്. അപ്പോൾ അത് ശരീരത്തിൽ പാറ പോലെ ഉറച്ചു പോകും. അതിന് പോകാൻ പഴയ ഒരു അതിനെ മാറ്റാനുള്ള സംവിധാനം നമ്മുടെ ശരീരത്തിനില്ല, കൃത്രിമമായിട്ട് കയറ്റുന്നതായിരിക്കാം. അപ്പം അങ്ങനെ പാറ പോലെ അല്ലെങ്കിൽ വൃക്ഷത്തെ പോലെ ഉറച്ചു കിടന്ന മാന്തിയെടുത്ത ഔഷധിയിലെ വിഷത്തെ, അപ്പം ചില വിഷങ്ങൾ മാന്തിയെടുത്ത ഔഷധങ്ങൾ,
ഇപ്പം ഭൂമിയിൽ കിടക്കുന്ന നിന്ന് മാന്തിയെടുക്കുന്ന ചില കിഴങ്ങ് വർഗങ്ങളാണോ അല്ല വേറെ വല്ല വസ്തുക്കളാണോ? ഇപ്പം ലെഡെല്ലാം ഭൂമിയിൽ നിന്ന് ലെഡ് പോലെയുള്ള വസ്തുക്കളെല്ലാം മിനറൽസ് എല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് കയറാം. അങ്ങനെയുള്ള വസ്തുക്കൾ, രാസവസ്തുക്കൾ മാന്തിയെടുക്കുന്നതിൽ നിന്ന്, അപ്പം കിഴങ്ങിൽ നിന്നാകാം, വേറെ ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന, ഇപ്പോൾ പെട്രോളെല്ലാം കുഴിച്ചെടുക്കുന്നുണ്ട്, അതിൽ നിന്നെല്ലാം നമ്മുടെ ശരീരത്തിൽ വിഷം വരുമ്പോൾ ഇതൊന്നും നമുക്ക് എല്ലാം ഭൂമിയിൽ നിന്ന് തന്നെയാണല്ലോ എടുക്കുന്നത്, മാന്തിയെടുക്കുന്നത്. എല്ലാ ധാതുക്കളും, നമ്മളെ കെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന വസ്തുക്കളിൽ നിന്നെല്ലാം തന്നെയാണ് ഉണ്ടാക്കുന്നത്. അത് ജലത്തിന് നമ്മുടെ ശരീരത്തിന് ദോഷമായി തീരും. ലെല്ലെല്ലാം അതിൽ പെടുന്നതന്നെ. അപ്പം മാന്തിയെടുക്കുന്ന ഔഷധിയിലെ വിഷത്തെ, അവിടെ ഔഷധി എന്ന് പറയുമ്പോൾ ചിലത് ഔഷധി മാന്തിയെടുക്കുന്ന വസ്തുക്കളും ഔഷധിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അത് പക്ഷേ വിഷമായിട്ടും മാറുന്നുണ്ട്. അതാണ് ആയുർവേദത്തിൽ പറയുന്നത്. ആയുർവേദ മരുന്നായാലും അലോപ്പതിയിലാണ് നമ്മൾ സാധാരണ പറയുക, ഇതെല്ലാം നമ്മളെ ശരീരത്തിന് ദോഷം ചെയ്യുന്നു. കൃത്രിമമായിട്ടുള്ള മരുന്നുകൾ ഇതെല്ലാം ഭൂമിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളെല്ലാം സംസ്കരിച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ആയുർവേദ മരുന്നുകളും ഇവിടെ ആയുർവേദം മാന്തി ഭൂമിയിൽ നിന്ന് കുടിച്ചെടുക്കുന്നതെന്നെല്ലാം പറയുമ്പോൾ, ഔഷധങ്ങൾ എന്ന് പറയുമ്പോൾ ആയുർവേദ മരുന്നുകളും ചിലപ്പോൾ ചില സമയത്തെല്ലാം ഉപയോഗിക്കേണ്ടി വരും. വലിയ മാരക രോഗത്തിനാണ് ചിലപ്പോൾ ഉപയോഗിച്ചൊന്നും വരും, പക്ഷേ അത് ശരീരത്തിന് ദോഷമുണ്ടാക്കും. ആ വിഷങ്ങളെപ്പോലും എന്തിൻ്റെ മന്ത്രത്തിൻ്റെ ശക്തിയാണ്, വേദത്തിൽ പറയുന്ന അല്ലെങ്കിൽ ആയുർവേദത്തിലും പറയുന്ന മന്ത്രവരികളുടെ അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചികിത്സിക്കും. ആ മരുന്നുകളെല്ലാം ഉപയോഗിച്ച് ഈ ചെടിയിൽ നിന്ന് കിട്ടുന്ന ഈ മരുന്ന് സംസ്കരിച്ചെടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അവയെ, ഔഷധ വിഷത്തെ ഞാൻ മന്ത്രശക്തിയാ നശിപ്പിക്കാം. അപ്പം നമ്മൾ ഉറച്ചു പോയ ഇത്തരം വിഷങ്ങളെയും നമുക്ക് നശിപ്പിക്കാം. അതിലൂടെ ബോധം നശിക്കുന്നത് ഇല്ലാതാകും, ബോധം പോലും നശിച്ചു പോകുന്നു അറിയാം ചില വിഷങ്ങളെല്ലാം ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ, അതെല്ലാം നമുക്ക് ഇല്ലാതാക്കാം. മഹർഷിമാരാൽ നിർദ്ദേശിച്ച വഴിയിലൂടെ വിഷം നിറഞ്ഞ ഔഷധികളെ ശുദ്ധീകരിച്ചെടുക്കുക. അവിടെ പറഞ്ഞു കഴിഞ്ഞു, മഹർഷിമാർ വേദമന്ത്രങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്, അവർ നിർദ്ദേശിച്ച വഴിയിലൂടെ വിഷം നിറഞ്ഞ ഔഷധികളെ ശുദ്ധീകരിച്ചെടുക്കണം. നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്ന, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇല്ലേ മരുന്ന് രൂപത്തിൽ കഴിച്ച, അത് ഇംഗ്ലീഷ് മരുന്നോ ആകാം ആയുർവേദത്തിൽ പൊടുവായിരിക്കാം, അതല്ല ഉള്ളിൽ കടിച്ച മരുന്നുകളുടെ പാർശ്വഫലമായിട്ട് നമ്മളെ ഉള്ളിൽ എന്തെങ്കിലും വിഷങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ അതിനെയെല്ലാം മഹർഷിമാർ നിർദ്ദേശിച്ച വഴിയിലൂടെ, അവർ നിർദ്ദേശിച്ച വേദമന്ത്രങ്ങളിലൂടെ, എഴുതി വെച്ച വേദത്ത മന്ത്രങ്ങളുടെ സഹായത്താൽ ആ ഔഷധികളെയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ശുദ്ധീകരിച്ചെടുക്കുക, വിഷം നിറഞ്ഞ ഔഷധികൾ. അപ്പം ചില മരുന്നുകൾ വിഷവും ഉണ്ട് അതിനകത്ത്, അതിനെ ശുദ്ധീകരിച്ചെടുക്കണം. അപ്പം മെർക്കുറി പോലും വിഷമാണ്, മെർക്കുറിനെ പോലും ശുദ്ധീകരിച്ച രൂപത്തിൽ നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പാമ്പിൻ വിഷം പോലും ഉപയോഗിക്കുന്നുണ്ട്, അതിനെല്ലാം ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ലെറ്റ് എന്നത് പോയിസണാണ്, പക്ഷെ ഹോമിയോപ്പതിക്കാർ ലെറ്റ് ഉപയോഗിക്കുന്നു, അതെല്ലാം ശുദ്ധീകരിച്ച വേറൊരു രൂപത്തിലാണ്. അപ്പം അങ്ങനെ ആയിരിക്കുന്ന മരുന്നുകൾ, അത് മരുന്ന് അതേസമയം മരുന്നായിട്ട് അവയെ ഉപയോഗിക്കുകയും ചെയ്യുക, അതിനെല്ലാം ശുദ്ധീകരിച്ച ഒരു പ്രത്യേക രൂപത്തിൽ നമുക്ക് ദോഷമില്ലാത്ത തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ശുദ്ധീകരിച്ചും എടുക്കാം. അത് കാരണം ഈ പുരുഷൻ ചേതനാരഹിതനാകാതിരിക്കട്ടെ. അപ്പൊ ആ ചൈതന്യം ഒന്നും നഷ്ടപ്പെട്ടു പോകരുത്. പുരുഷനിൽ മരുന്ന്, ഒരു രോഗത്തിന് മരുന്ന് കൊടുക്കുമ്പോൾ പിന്നെ ആ മരുന്നിൻ്റെ എഫക്റ്റ് കൊണ്ട് അവൻ ഒരുമാതിരി സൃഷ്ടിച്ചു പോകരുത്, അവൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടു പോകരുത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഔഷധികളിൽ കൂടി നമ്മളിൽ ഉണ്ടാവുന്ന റിയാക്ഷൻ കൊണ്ടുള്ള രോഗങ്ങളെ പറ്റിയാണ് പറയുന്നത്. മരുന്നുകൾ നമ്മൾ കഴിക്കുക, പല മരുന്നുകളും രോഗത്തിനെതിരായി ഉപയോഗിക്കുമ്പോൾ ആ മരുന്നിന് തന്നെ ദൂഷ്യവശങ്ങളുണ്ട്, അതിനെ ശുദ്ധീകരിച്ചെടുത്തിട്ട് വേണം ഉപയോഗിക്കാൻ. അങ്ങനെ ഉപയോഗിച്ചാലും ശരീരത്തിൽ എന്തെങ്കിലും ദോഷവശങ്ങളുണ്ടെങ്കിൽ അത് ചൈതന്യം നഷ്ടപ്പെടുത്തും, അതുകൊണ്ട് അതിനെയെല്ലാം മാറ്റിയെടുക്കാനുള്ള മരുന്നുകളും ആയുർവേദത്തിൽ ഋഷികൾ നിർദ്ദേശിച്ചു വെച്ചിട്ടുണ്ട്, മന്ത്രരൂപത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. യജ്ഞാദികൾ അനുഷ്ഠിക്കുന്ന ശത്രുക്കൾ മൂലം നമ്മളുടെ പുത്രപൗത്രന്മാർ നശിക്കാതിരിക്കട്ടെ. നമ്മുടെ ശത്രുക്കളും ചില കർമ്മങ്ങളിലൂടെ നമുക്ക് ദോഷം ചെയ്യും. അപ്പോൾ ചിലവർക്കെല്ലാം വിഷം കൊടുക്കുന്നുണ്ട്, നല്ല നിലയിൽ പെരുമാറിയിട്ട് മദ്യത്തിൽ വല്ലതും വല്ല ചേർത്ത് കൊടുക്കുന്നതിന് നമ്മൾ സിനിമയിലെല്ലാം കാണുന്ന കാര്യങ്ങളല്ലേ.
അപ്പം അങ്ങനെയെല്ലാം വിഷം ഉള്ളിൽ കടന്നിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം പീനടക്ക് എന്തോ പാമ്പിനെ കൊണ്ടെല്ലാം കടിപ്പിക്കുകയോ എന്തെല്ലോ ചെയ്തതായിട്ടോ വേറെ ഇതെല്ലാം വാർത്തകളിൽ നമ്മൾ കാണുന്നുണ്ട്. കുറച്ച് കുറച്ചായിട്ട് മനുഷ്യനെ കൊല്ലുന്ന ചില മരുന്നുകളെ പറ്റിയല്ല, അത് ഉള്ളിൽ കുറച്ച് കുറച്ച് എന്ന് കഴിഞ്ഞാൽ നശിക്കും. അപ്പം അങ്ങനെയെല്ലാം വ്യക്തികളിലുള്ള ആ വിഷത്തെപ്പോലും മാറ്റുവാനുള്ള കഴിവ് എവിടെ പറഞ്ഞിട്ടുണ്ട്? ഋഷികൾ ഈ മന്ത്രരൂപത്തിൽ വേദങ്ങളിൽ ചികിത്സാ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്. അവരുടെ രക്ഷക്കായി ഞാൻ ചികിത്സാരൂപമായ കർമ്മങ്ങൾ തുടങ്ങട്ടെ. അപ്പം അത് നമ്മൾ എങ്ങനെയാണ് ചികിത്സിക്കേണ്ടത്? അവർ പറയുന്ന ആ വേദമന്ത്രങ്ങളെ മനസ്സിലാക്കി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ചികിത്സാരൂപമായ കർമ്മത്തിലൂടെ അവർ നിർദ്ദേശിച്ച രൂപത്തിൽ അപ്പം മരുന്നുകൾ അത്തരത്തിൽ മരുന്നുകൾ പ്രിപ്പയർ ചെയ്തിട്ട് വെറുതെ ഈ വൃക്ഷത്തിൻ്റെ ഇതെടുത്തിട്ട് നീരെടുത്ത് കഴിച്ചാലൊന്നും പോരാ, അവർ പറയുന്ന തരത്തിൽ അതിനെ ചികിത്സാരൂപമായ കർമ്മത്തിലൂടെ അതിനെ സംസ്കരിച്ചെടുത്തിട്ട് ഋഷികൾ നിർദ്ദേശിച്ച വഴിയിൽ സംസ്കരിച്ചെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ തുടരട്ടെ എന്ന് പറയുകയാണ് അത്തരം കർമ്മങ്ങൾ. അപ്പം എപ്പോഴും ഏത് കാലത്തും ഏത് സമയത്തും നമ്മളുടെ ഉള്ളിൽ വിഷങ്ങൾ കിടക്കാം, അതിനെയെല്ലാം അതാത് കാലങ്ങളിൽ മാറ്റി മാറ്റി നമ്മുടെ ശരീരം എപ്പോഴും എന്താക്കി മാറ്റണം? ശുദ്ധമാക്കി മാറ്റണം. ഇന്നും വായുവിലൂടെ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം കിടക്കുന്നുണ്ട്? ഇന്നത്തെ കൃത്രിമ ഭക്ഷണത്തിലൂടെ, വിഷം തളിച്ച ഭക്ഷണത്തിലൂടെ എല്ലാം നമ്മുടെ ഉള്ളിൽ വിഷം കിടക്കുന്നുണ്ട്. അതെല്ലാം ഉള്ളിൽ ചിലത് മാറ്റപ്പെടാതെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതിനെല്ലാം എന്ത് വേണം? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിനെ മാറ്റിക്കൊണ്ടേ ഇരിക്കണമെന്നിവിടെ പറയുകയാണ്.